ചേച്ചി പൈസ ഇട്ടോ. എന്താ മോളെ ഈ നേരത്ത് പൈസ ക്രെഡിറ്റ് ആയ കാര്യം പറയാൻ വിളിച്ചതാ? ഇപ്പൊ മെസ്സേജ് വന്നു. ചേച്ചി കിടന്നാണെന്നാ ഞാൻ ഓർത്തെ. ഞാൻ ഫയല് നോക്കായിരുന്നു. അല്ല, പൈസ ക്രെഡിറ്റ് ആയിരുന്നോ? ഏത് പൈസ? ഫയലൊക്കെ നോക്കി നോക്കി മെമ്മറി അടിച്ചു പോയോ? ഇപ്പൊ കേറിയ 10,000 രൂപ ചേച്ചി അല്ലാതെ വേറെ ആരായിക്കാനാ? അത് രാവിലെ അയച്ചതല്ലേ, ഇപ്പോഴാണോ മെസ്സേജ് വരുന്നത്? മെസ്സേജ് ഒക്കെ അല്ലെങ്കിലും തോന്നിയത് പോലെയല്ലേ ചേച്ചി വരുന്നത്? അന്നയച്ചതിൽ കുറച്ച് ബാലൻസ് കിടപ്പുണ്ട്. നോക്കിയും കണ്ടുമൊക്കെ ചെലവാക്കിയാൽ മതി. എപ്പോഴും പൈസ അയക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മ എന്തി കിടന്നോ? അമ്മ ഇന്ന് നേരത്തെ കിടന്നു ചേച്ചി. വൈകുന്നേരം മുതൽ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു. തലവേദനയോ? ടാബ്ലറ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ കൊടുത്തതാ, വേണ്ടെന്ന് പറഞ്ഞ് കേറി കിടന്നു. ഇപ്പൊ ആള് നല്ല ഉറക്കത്തില്ല. അമ്മയുടെ ഹെൽത്ത് നീ വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ. അച്ഛനുണ്ടായിരുന്നപ്പോ നമുക്കൊന്നും അറിയണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആ ചിന്ത എപ്പോഴും നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അമ്മയെ ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ നോക്കുന്നുണ്ട്. നീ അവിടെ ഉള്ളതാ ഒരാശ്വാസം. ചേച്ചി ടി വി വെച്ചിട്ടുണ്ടോ? നല്ല മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ. അത് ടി വിന്ന് കേൾക്കുന്നതല്ല, ഇവിടത്തെ ലൈവ് ഷോയാ. ലൈവോ? അതിന് മ്യൂസിക് പഠിച്ച ആരാ അവിടെ ഉള്ളത്? ദേവേട്ടൻ. ദേവേട്ടനോ? കൊള്ളാം. ഒരാള് ഡാൻസർ, മറ്റൊരാള് മ്യൂസിഷ്യൻ. രണ്ടാളും ഒരുമിച്ച് ചേർന്ന അടിപൊളിയായിരിക്കും. എന്റെ ചേച്ചി കുട്ടി ഒരു ലക്കി ഗേള് തന്നെയാ. എന്തായാലും ചേച്ചി സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. സന്തോഷം? എന്റെ സംസാരം കേട്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിനക്കറിയോ, നമ്മുടെ അച്ഛന്റെ ചിതയിലെത്തി ഇപ്പോഴും എന്റെ ഉള്ളിൽ എരിഞ്ഞു നേറുന്നുണ്ട്. അത് കെടാത്തിടത്തോളം ഇനിയൊരു സന്തോഷം എന്റെ ലൈഫിൽ ഉണ്ടാവില്ല മോളെ. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു കാർത്തു? സോറി ചേച്ചി. ഞാൻ ശരി, നീ ഫോൺ വെച്ചോ, പോയിരുന്ന് വല്ലതും പഠിക്കാൻ നോക്കാം.